കോതമംഗലം പൂയംകുട്ടി പുഴയിൽ കാട്ടാനയുടെ ജഡം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ കരക്കെത്തിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ആനയുടെ മരണകാരണം സ്ഥിരീകരിക്കുക. പൂയംകുട്ടി പുഴയിലാണ് കാട്ടാനയുടെ ജഡം ഒഴുകിപ്പോകുന്നതായി കണ്ടെത്തിയത്. ഉടനെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്ന് ആനയുടെ ജഡം ഭൂതത്താൻകെട്ടിന്റെ ഭാഗത്തു നിന്നും കരക്ക് കയറ്റി. പൂയംകുട്ടി ഉൾമേഖലയിൽ ആനക്കൂട്ടത്തിനൊപ്പം പുഴ കടക്കുന്നതിനിടയിൽ കാൽവഴുതി പുഴയിലേക്ക് വീണതാകാമെന്നതാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ആനയുടെ മരണകാരണം അറിയാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ കോതമംഗലം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് ഇന്ന് നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാട് വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടി വെച്ച് കാണാം.